ഗുഡ് മോർണിംഗ് ടിയ. ഇപ്പൊ സമയം 6:30 ആവുന്നതേ ഉള്ളൂ. ഇവിടെ കാലത്ത് പഠിക്കാനുള്ള ഏതാണ്? കമ്പ്യൂട്ടർ ആണ് കേട്ടോ. ടെസ്റ്റ് പൊട്ടയാണോ? കമ്പ്യൂട്ടർ ആണ്, കമ്പ്യൂട്ടർ ആണ് എക്സാം. പഠിച്ചോളൂ. നല്ല ഇത് മാത്രമാണ് നീറ്റ്. ഇത് തൊട്ട് വരുമ്പോ പൊട്ടയാണ്. പൊട്ടയൊന്നല്ല, പൊട്ട സാരല്ല. പഠിച്ചു പഠിച്ചു ഗൈസ്. നമുക്ക് മഴയായിട്ട് സ്കൂളൊക്കെ ഉണ്ട് കേട്ടോ. എവിടെ ഇരുന്ന് പഠിക്കലാണ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കും അദ്ദിക്കുട്ടിന് എവിടെയാണെന്ന്. അദ്ദിക്കുട്ടൻ മമ്മ അടുത്താണ്. എന്താ ടീ കുട്ടിയെ? എന്താ? ഓ, നമ്മുടെ ഗാർഡനിലെ സംഭവമൊക്കെ നിറഞ്ഞു. അഴുക്കും ഇവിടെ വന്ന അതെല്ലാം നിറഞ്ഞ് കവിഞ്ഞു പോയി. ചെറിയ ചെറിയ മഴയും ടീയാ. ഗുഡ് മോർണിംഗ് ഓൾ. സോ 7:00 ആകുമ്പോ നമ്മുടെ ടീ കുട്ടി സൗണ്ട് കേൾപ്പിക്കട. 7:00 ആകുമ്പോൾ ഗൈസ് അലാം അടിക്കും. ഇത് എങ്ങനെ ഓഫ് ചെയ്യണമെന്ന് അറിയുന്നില്ല. ഇപ്പോഴും ഓഫ് ചെയ്യണമെന്ന് അറിയുന്നില്ല. അപ്പോൾ സമയം 7:00 ആയിട്ടോ. ഫുഡ് കഴിച്ചിട്ടില്ല. ഒരു ചെറിയ സർപ്രൈസ് ഉണ്ട്. ഇന്നലെ ടീ കുട്ടി കഷ്ടപ്പെട്ട് ചെയ്ത കുറച്ച് സംഭവങ്ങൾ ഇതാക്കിയിട്ടുണ്ട്. നടക്ക സർപ്രൈസ് ആണോടാ? സർപ്രൈസ് അതൊന്നും ഞാൻ പറയില്ല. നീ ഗൈസ് നല്ല മഴ പെയ്യാനുള്ള ഒരു സംഗതി വരുന്നുണ്ട്. നടക്ക അവിടെയല്ല, കുറച്ച് ബാക്കിൽ പോകണം. 7:00 ആയിട്ടോ എല്ലാം സെറ്റായി. ടീ കുട്ടി ഇന്നലെ കുറേ ഹാർഡ് വർക്ക് ചെയ്ത കുറച്ച് സംഭവങ്ങളൊന്ന് കാണിച്ചു തരാനാണ്. അതാണ് സർപ്രൈസ്. നല്ല സർപ്രൈസ് ആ. ഇങ്ങോട്ട് വാ. എടാ നിക്ക്. അതെ നീ കണ്ടാണ്? പക്ഷെ ഞാൻ കണ്ടിട്ടില്ലാലോ. ആ ഞാൻ കണ്ടോ? ഇതാണ് സർപ്രൈസ്. രാവിലെ ഇവിടെ വന്നു. അപ്പൊ ഞാനാണ് ജോക്കർ ആയതല്ലേ ഗൈസ്. ഇങ്ങോട്ട് ഞാൻ പറഞ്ഞുതരാം. അയ്യോ ഞാൻ അതാണെന്ന് വിചാരിച്ചായിരുന്നു. ഇങ്ങനെ ശരി ശരി. ഇന്നലെ ടീ കുട്ടിയുടെ പണിയാണ് കേട്ടോ. ഇതിലൊക്കെ ഇനിയിപ്പോ ഇത് ഉണ്ടാക്കാൻ പോവാണ് എന്നാണ് പറയുന്നത്. മൂന്നെണ്ണം ഉണ്ട്, നമുക്ക് നോക്കാം. ഡെയിലി ഇതൊക്കെ എങ്ങനെയാവും എന്താവും എന്നൊക്കെ നോക്കാം കേട്ടോ. മല്ലി കൊണ്ടിട്ട്, അത് സുമിയാന്റെ ഇട്ടാണ് കേട്ടോ. മല്ലി കൂടി വളരട്ടെ എന്ന് പറഞ്ഞ് സുമിയാന്റെ ഇട്ടാണ്. അപ്പൊ നീ ഞാനാണ് ജോക്കർ ആയത്. ശരി പോട്ടെ, സാല ഒരു മുട്ടായി വാങ്ങിച്ചു തരാം. ഗൈസ് ഒരു അടിപൊളി ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ ഈ സമയത്ത് നമ്മൾ ഈ കുഞ്ഞു പ്രായത്തിൽ റീഡിങ് ലൈബ്രറി ബുക്സ് ഒക്കെ ചെയ്യും. പക്ഷെ ടീ കുട്ടി ഇപ്രാവശ്യം ചെയ്യുന്നു. ഇപ്രാവശ്യം നല്ലതാണ്. കുറേ മാസങ്ങളായി ടീ കുട്ടിയും അപ്പാപ്പനും കൂടെ ആസ്ട്രോളജി, അയ്യോ ജ്യോതിഷ്യം പഠിക്കലാണ് ടീ കുട്ടിയുടെ ഇപ്പോഴത്തെ വീക്ക്നെസ്. ഒരു വലിയ ബുക്കൊക്കെ വാങ്ങി ഇത് അപ്പാപ്പനോട് വീഡിയോ ചാറ്റ് വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പ ഞാൻ ഈ ബുക്കല്ലേ വാങ്ങി. ആ പുള്ളിക്കാരി ഇപ്പൊ ജ്യോതിഷ്യ കേട്ടോ പഠിക്കുന്നേ. നന്നായി ചെയ്യുന്നുണ്ട് കേട്ടോ. മലയാളം ജ്യോതിഷ്യം അടിപൊളി. അപ്പ അപ്പപ്പ അവിടെ ഇരുന്ന് ഓരോരോ ബുക്ക് പറഞ്ഞു കൊടുക്കുക. ടീ കുട്ടി അത് ഇവിടെ ഇരുന്ന് വായിക്കുക. എന്തൊക്കെയാ നടക്കുന്നുണ്ടോ ആ ഒരു ബുക്കിലാണ് എല്ലാ സംഭവവും പുള്ളിക്കാരും എഴുതി വെച്ചിട്ടുള്ളത് കേട്ടോ. എന്താണെന്ന് എനിക്ക് അറിയാം. എന്താണ് ഇതൊന്നും പറയണ്ടെന്നാ പറയണ. ഇതുണ്ടോ ഗൈസ് കാണിച്ചു തരാം കേട്ടോ. അപ്പപ്പ ട്രെയിനിങ് ആ. അശ്വതി ഭരണി കാർത്തിക ടീ കുട്ടി അത് പഠിക്കാട്ടോ. അത് ഇഷ്ടമാണ് മോൾ. ആ വ്യാഴം ശുക്രൻ ഏകദേശം ഒരുവിധം പഠിച്ചിട്ടുണ്ട്. പപ്പയ്ക്ക് നന്നായിട്ട് അറിയാം ഈ കാര്യങ്ങളെല്ലാം. അപ്പൊ അത് എന്താ ഈ കാണിക്കുക രണ്ടുപേരും കൂടിയിട്ട് പേജ് നമ്പർ. അത് ആടാ അശ്വതി ഭരണി. ഇതാ അശ്വതി ഫസ്റ്റ് നക്ഷത്രം. ആ അതില തീ കുട്ടിയുടെ നാളെ ഇതാ പൂരോരുട്ടാതി. ഓരോരുത്തരുടെ ക്യാരക്ടർ എങ്ങനെയാ മാറണേന്ന്. ഏത് ബുക്കാണെന്ന് കാണിച്ചേ? ബുക്കിന്റെ ഫ്രണ്ട് കാണിച്ചേരാ.
ഇതാണ് ഗൈസ്, ഇത് എന്താന്നറിയില്ല. എന്തായിരുന്നു അവാർഡ് ഫംഗ്ഷൻ? നമുക്ക് ഓഗസ്റ്റിലെ ഒരു അടിപൊളി അവാർഡ് ഫംഗ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ അതെന്ത് കാറ്റഗറിയാണെന്നൊക്കെ വഴിയേ പറയാം. അപ്പോൾ ഇപ്പോൾ തന്നെ നമുക്ക് ഷൂസൊക്കെ എടുത്ത് വെക്കണം. ഇത് ടീക്കൂട്ടർ മൂന്നാമത്തെ ടൈംസാണ് ഞാൻ റീപ്ലേസ് ചെയ്യുന്നത്. ഇത് ശരിയായില്ലെങ്കിൽ ഞാൻ നിർത്തും ഈ പണി. അതിക്കൂട്ടിന് ശരിയായിട്ടോ, സ്പൈഡർമാൻ്റെ ലൈറ്റ്നിങ് ഷൂ ആണ്. ടീക്കുട്ടിക്ക് 4 ഇഞ്ച് എന്താ പിങ്കൊന്നുമല്ല, ബ്ലാക്ക് തന്നെയാണ്. അപ്പോൾ അതാകുമ്പോൾ എല്ലാ ഡ്രസ്സിനും ഇടാൻ പറ്റും. അപ്പം ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഇത് മൂന്നാമത്തെ നാലാമത്തെ പ്രാവശ്യം കേട്ടോ റീപ്ലേസ് ചെയ്ത് ഇതിന് എന്ത് കോലാവും എന്നറിയില്ല. ഓക്കെ, നമ്മൾ ഇതേപോലത്തെ റെഡ് കളർ ഉണ്ടായിരുന്നു, പക്ഷെ അത് ലൈറ്റ്നിങ് അല്ല, ഇത് ലൈറ്റ്നിങ് ആണ്. ആ ലൈറ്റ് ഉണ്ട് ഇവിടെ സിബും. അയ്യോ, ഇതിന് ലൈറ്റ് ഇല്ലടാ. അങ്ങനെ നമ്മൾ പറ്റിച്ചു. ആ ഉണ്ടടാ, കാരണം മറ്റേത് ലൈറ്റ് ഇല്ലാത്തതായിരുന്നു റെഡ് ഷൂ. ഇത് ലൈറ്റ് ഉള്ളതാണ്, നമുക്കൊന്ന് നോക്കാം. എഴുന്നേറ്റ് നിന്ന്. അപ്പം നമുക്കിതൊന്ന്, ആദ്യം 4 ആയിരുന്നു ടിയ എടുത്തത്, ഇതിപ്പോൾ നമ്മൾ 5 എടുത്തിട്ടുണ്ട്. ദൈവം എനിക്ക് സത്യം പറഞ്ഞാൽ 3 ആയിരുന്നു, പക്ഷെ അത് ഒന്ന് ഇട്ട് ഉള്ളിലോട്ട് ഞാൻ എവിടെ വലിക്കും. ആ ഓക്കെ, കുറച്ചുകൂടെ നിന്ന്. കറക്റ്റായില്ലേ, ലൂസ് അല്ലേ? ആ എന്താ, കുറച്ച് ഇങ്ങോട്ട് തിരിച്ചു ചോദിച്ചേ. ആ ഓക്കെ, ഒരു മിനിറ്റ്, സിബ് ഇട്ട് നോക്കാം. ഓക്കെ, കറക്റ്റ് അല്ലേ? ഏ നോക്കട്ടെ, എനിക്കും ഒരു ഷൂവിന്റെ കാര്യം മാറ്. സത്യമായിട്ട് വേദനിക്കണോ? സത്യം റീഫണ്ട് ചെയ്യണോ? വേറെ ഇനിയില്ല, 5 ആണ് ലാസ്റ്റ് സൈസ്. അപ്പൊ ഇത് റീഫണ്ട് ചെയ്യാൻ പോവാണ്. എനിക്ക് മടുത്തു. ചില സമയങ്ങളിലൊക്കെ നമുക്ക് ദേഷ്യം വരും. അതിൽ കൂടെ സെറ്റായി അവൻ്റെ സ്പൈഡർമാൻ ശരിയായി. ഇത് നോക്കിയാൽ നല്ല ഷൂ ആണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 700 ആ ഒരു റേഞ്ചാണ്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, ലൈറ്റ്നിങ് ഉള്ളതുകൊണ്ടാണ് ഇതിന് ഇത്ര റേറ്റ് വന്നത്. അപ്പോൾ നമുക്ക് ഇതും റീഫണ്ട് ചെയ്യാം. പിന്നെന്താ, ആ ടീനെ കുട്ടിയുടെ ഒരു സംഭവം കാണിച്ചു. അപ്പോൾ ഇത് റീഫണ്ട് ചെയ്യാം കേട്ടോ. ഈ കുട്ടിയുടെ ലാബിലോട്ട് വന്നിരിക്കുകയാണ്. ടീ കുട്ടി ചെരുപ്പ് കാണിച്ചേ, നമ്മൾ റീഫണ്ട് ചെയ്തിട്ട് പിന്നെയും വന്ന ചെരുപ്പാട്ടോ. സോ ആ കാലം വെച്ചേടാ, ആ അടിപൊളി ചെരുപ്പ. ഓക്കെ, തീയക്കുട്ടി ഇനി കാണിച്ചു തരാൻ പോകുന്നത്, ആ കണ്ടോ കണ്ടോ എങ്ങനെയുണ്ട്. ഇതെന്ത് ചെടിയാ? പയർ ചെടി. ഇത് ഇത് ചെറുപയർ മല്ലി. ഇത് സുമിയാൻ്റെ ഇട്ടാണ് മല്ലി വരാൻ വേണ്ടി, അത് വന്നിട്ടേ ഇല്ല കേട്ടോ. ആ അത് 10 മണിപ്പൂ. അപ്പൊ നമുക്ക് ഇതിന്റെ ഗ്രോത്ത് ഇനി എല്ലാ ഇതിലും. സോപ്പ് പൊടിയോ ടീ, അത് നശിച്ചു പോവില്ലേ? ഏ അതുകൊണ്ടാണ് അല്ലേ, ആ മണ്ണിന്റെ അടിയിൽ നിന്ന് പൊങ്ങി പൊങ്ങി വരാൻ ഒന്നും ഇടരുത് കേട്ടോ. നമുക്ക് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, പയർ ചെടി എത്രയായി നോക്കാൻ പോവാണ്. ഇന്നിപ്പോ ഡേറ്റ് ഏതായിരുന്നു? ഫ്രൈഡേ. എന്റെ അമ്മ ഇത്ര ഒരു ദിവസം കൊണ്ട് ഇങ്ങനെയായിട്ടിയാ? ആ 4th day ആണ് കേട്ടോ. ദേ ഇവിടെ നമ്മുടെ ചെറുപയർ ഉണ്ട്. പാവം സുമേന്ദ്രന്റെ മല്ലി മാത്രം. ആ ഇത് നമ്മുടെ ലാബാണ്, ദൈവമേ. എക്സ്പെരിമെന്റ് സംഭവം സോപ്പ് ലിക്വിഡ്. സോപ്പ് ലിക്വിഡ് പതച്ചിട്ട് എനിക്ക് വയ്യ. സോപ്പും ഗൈസ്. അപ്പൊ ഞങ്ങൾക്ക് ആകെ തേഴ്സ്ഡേ മാത്രം ലീവ് കിട്ടിയല്ലേ മഴ കാരണം. നിങ്ങൾക്ക് എത്ര ദിവസമൊക്കെയാണ് ലീവ് കിട്ടിയെന്നുള്ളത് കമന്റ് ചെയ്യുക. ഒരുപാട് പേർക്ക് 3-4 ദിവസമൊക്കെ ലീവ് കിട്ടി. പക്ഷേ പാലക്കാട് നമുക്ക് ലീവ് ആകെ 1 ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ, തേഴ്സ്ഡേ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇന്ന് ഫ്രൈഡേ ആണ്, നാളെ മറ്റന്നാൾ സ്കൂളില്ല. ചെടി നോക്കട്ടെ, സൂപ്പറായോന്ന്. കുട്ടിക്ക് അസംബ്ലിക്ക് വേണ്ടി ഒരു ബോർഡ് റെഡിയാക്കിയിരിക്കുകയാണ്. നമ്മൾ തെർമോക്കോളൊക്കെ വെച്ചിട്ടല്ലേ ടിയാ. ഇനി അവിടെ പോയിട്ടാണ് നീ അത് എഴുതുന്നത്. അപ്പൊ അത് കിട്ടിയിട്ടില്ല. ബാക്ക് ഇങ്ങനെയാ. അയ്യോ, ബാക്കില് ഇത് ഇത് എവിടെന്നായിരുന്നു? ഓ, ഞാൻ അന്ന് വാങ്ങിയിട്ട് ചീത്ത പറഞ്ഞതായിരുന്നു, ഒരു യൂസ് ഇല്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അടിപൊളി സംഭവമാണ്. ആ ഇനി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കാം കേട്ടോ. അപ്പൊ പിന്നെ കുഴപ്പമുണ്ടാവില്ല. അത് പിന്നെ സ്റ്റിക്കേഴ്സ് പോയി. ഓക്കെ, പിന്നെ ഒരു സംഭവം കാണിച്ചു തരാം. നിങ്ങൾക്ക് ലൈബ്രറി ബുക്ക് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക.
ലൈബ്രറി സമ്മറി ബുക്ക് അല്ലേടാ? ആ അതന്നെ, അതിൻ്റെ സമ്മറി, അത് വായിച്ചൊരു എന്താ പറയുക, ബുക്ക് അല്ലേ, ബുക്കിൻ്റെ കാര്യങ്ങൾ എഴുതിയിരിക്കുകയാണ്. അപ്പം തീക്കൂട്ടറെ ഫസ്റ്റ് സംഭവമാണത്. ഇതാണ് ലൈബ്രറി ബുക്ക്. അതിൻ്റെ ന്യൂസോ വേറെ ന്യൂസോ എഴുതണം. അപ്പം അതൊക്കെ ചെയ്ത് പ്രിന്റ് ചെയ്ത് സെറ്റാക്കി രാത്രി മുഴുവൻ ഇരുന്ന്. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് തീക്കൂട്ടിയുടെ. ഇതൊന്ന് ബൈൻഡ് ചെയ്തുവിടെ വന്ന്, എന്ത് രസം ഉണ്ടാവില്ല. നമുക്ക് ക്ലാസ്മേറ്റിന്റെ ഇതുണ്ട്, എന്ത് കസ്റ്റമൈസ് സംഭവം ഉണ്ട്, ഫോട്ടോ വെച്ചിട്ട്, നമ്മുടെ ഫോട്ടോ വെച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റും. നമ്മൾ ചെയ്ത് നോക്കാട്ടോ. ഇവരുടെ സ്കൂളിൽ ഫുൾ ടൈം ബൈൻഡ് ചെയ്യണം. ഇതിപ്പോൾ ലൈബ്രറി ആയതുകൊണ്ട് അങ്ങനെ ആക്കിയതാണ്. ബൈൻഡിങ് പേപ്പറും സ്കൂളിൻ്റെ തന്നെയാണ്, എല്ലാ സ്കൂളിൻ്റെ നെയിം സ്ലിപ്പ് എല്ലാം തന്നെയാണ്. അതുകൊണ്ട് പുറത്തു നിന്നൊന്നും നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ല. ഓക്കെ, സെറ്റാ. സമയം എത്രയായി?